നമസ്കാരം സമൂഹ മാധ്യമമായിട്ടുള്ള ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള ഏതാണ്ട് എൺപത്തി ഒൻപതോളം ആപ്ലിക്കേഷനുകൾ സ്മാർട്ട് ഫോണുകളിൽ നിന്നും നീക്കം ചെയ്യാൻ ജവാൻമാരോട് സൈനിക നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഫേസ്ബുക്ക് ട്രൂ കോളർ ഇൻസ്റ്റഗ്രാം എന്നിവ ഉൾപ്പെടെ എൺപത്തി ഒൻപത് ആപ്പുകൾ ഫോണിൽ നിന്ന് നീക്കം ചെയ്യാനാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിന് തക്കതായ കാരണവുമുണ്ട് സൈന്യത്തിന്റെ വിവരങ്ങൾ ചോർത്താൻ ചൈനയും പാകിസ്ഥാനും സംയുക്തമായ ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നേർക്കുനേർ ഇന്ത്യൻ പട്ടാളക്കാരോട് പൊരുതി ജയിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായ ചൈനയും പാകിസ്ഥാനും പിന്നിൽ നിന്ന് ചതിക്കാനുള്ള സാധ്യതയും ഗവൺമെന്റും സൈന്യവും മുന്നിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് സൈനികരുടെ വിവരങ്ങൾ ചോർത്തുക ഹണി ട്രാപ്പ് പോലെയുള്ളവ ആവിഷ്കരിക്കുക തുടങ്ങിയ പല തരത്തിലുള്ള നീക്കങ്ങൾ നടത്താനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഫേസ്ബുക്ക് അടക്കമുള്ള ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റഗ്രാം പോലുള്ളവയൊക്കെ തന്നെ നമ്മുടെ ജവാന്മാരിൽ പലരും ഉപയോഗിക്കുന്നതാണ് എന്നാൽ ഇനി മുതൽ ഈ എൺപത്തി ഒൻപത് ആപ്ലിക്കേഷനുകളും അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല ജൂലൈ പതിനഞ്ചിനകം നിർദ്ദിഷ്ട ആപ്പുകൾ ഫോണിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് ജവാൻമാർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രമല്ല അങ്ങനെ ചെയ്യാത്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഉന്നത സൈനിക അധികൃതർ നൽകുന്നുണ്ട് സാമൂഹ്യ മാധ്യമമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾക്ക് പുറമേ ന്യൂസ് ആപ്പായ ഡെയിലി ഹണ്ട് ടിൻ്റർ പബ്ജി പോലെയുള്ള ഗെയിമുകൾ മുതലായവയും മൊബൈൽ ഫോണിൽ നിന്ന് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ അൻപത്തി ഒൻപത് ചൈനീസ് ആപ്പുകൾക്ക് രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജവാൻമാരുടെ മൊബൈലുകളിൽ നിന്ന് എൺപത്തി ഒൻപത് ആപ്പുകൾ പിൻവലിക്കാൻ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും രാജ്യത്തിന്റെയും ജവാന്മാരുടെയും സുരക്ഷ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗവൺമെന്റും ഉന്നത സൈനിക നേതൃത്വവും ഇത്തരമൊരു ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ